നമസ്കാരം കെ ഫോർ കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പിസ്സ കഴിക്കാൻ എല്ലാവർക്കും താല്പര്യമാണോ? അന്ന് ഈ പിസ്സ തികച്ചും വ്യത്യസ്ത രുചിയിൽ നമുക്ക് വീടുകളിൽ തയ്യാറാക്കിയാലോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. പിസ്സയുടെ ബ്രെഡ് എങ്ങനെ തയ്യാറാക്കാം, അതിന് ഫില്ലിംഗ്, അത് സെറ്റ് ചെയ്യുന്ന രീതി, ഇതെല്ലാം വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. പിസ്സയുടെ ബ്രെഡ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു 150 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് പഞ്ചസാര, അതിനൊപ്പം തന്നെ ഒരു 5 ഗ്രാം ഈസ്റ്റ്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അല്പം പാലൊഴിച്ചു കൊടുക്കാം. അപ്പോൾ പൊറോട്ടയൊക്കെ മാവൊക്കെ കുഴക്കണം അതേ അളവിലാണ് നമ്മളത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള പാലൊഴിക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ലൊരു ഡോ തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ ഡോ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ മാക്സിമം എത്രത്തോളം അതിനൊന്ന് കുഴച്ച് സെറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും രീതിയിൽ നിങ്ങൾ കുഴക്കുക. കുഴച്ച ശേഷം ഇതിനെ നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. പാൻ വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് അല്പം ഓയിലൊഴിക്കുകയാണ്. ആ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ചിക്കനെ അവിടെ ബോൺലെസ് ചിക്കനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഈ കാണുന്ന പോലെ നിങ്ങളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യുമ്പോൾ അപ്പോൾ അതിനകത്തേക്ക് അല്പം ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് വെള്ളമൊക്കെ പറ്റി ഡ്രൈ ആണ് വരെ ഒന്ന് ഫ്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതേ കടായിൽ അല്പം ഓയിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ആ ഓയിലൊന്ന് ചൂടായി വന്ന ശേഷം അതിലേക്ക് അല്പം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് വഴറ്റുക. അതിനൊപ്പം തന്നെ അല്പം ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് വഴണ്ടി വന്ന ശേഷം അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത സവാളയും ക്യാപ്സിക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി കളർഫുള്ളാകാൻ വേണ്ടി മഞ്ഞ, ചുവപ്പ്, പച്ച എല്ലാ കളറിലുള്ള ക്യാപ്സിക്കനോട് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതെല്ലാം നിങ്ങൾക്ക് ഇതേപോലെ കളർഫുള്ളാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക. ഓവറായിട്ട് കുക്കാക്കരുത്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്ന ശേഷം അതിലേക്ക് നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചാൽ ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ അല്പം സോയാ സോസ്, അല്പം മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവിന് വേണ്ടിയിട്ട് ചെറിയൊരു എരിവോടെയാണ് ഈ പിസ തയ്യാറാക്കുന്നത്. അല്പം ഉപ്പ്, അല്പം ടൊമാറ്റോ സോസ്, ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പിസ്സയുടെ ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്തായി നമ്മൾ പിസ്സയുടെ ബ്രെഡാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് തൽക്കാലം ഒന്ന് കോരി മാറ്റി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഒരു ബോളിലേക്ക്. അപ്പോൾ നമ്മളൊരു 10-15 മിനിറ്റ് ആയപ്പോൾ നമ്മൾ ഡോ ആയിട്ട് ഒന്ന് ഫെർമെൻ്റ് ആയി വന്നിട്ട് ഇനി ഇതിനെ നമുക്ക് ഇതിൽ നിന്നൊന്ന് മാറ്റാം. ഇതിനൊന്ന് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ടേബിളിലേക്ക് അല്പം മൈദ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഡോ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു പിസ്സയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവിൽ ആ പാത്രത്തിൻ്റെ കണക്കാക്കിയിട്ട അളവിലാണ് ഞാനിത് റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങളുടെ പാത്രത്തിൻ്റെ അളവ് എത്രയാണോ അതിനനുസരിച്ചുള്ള അളവിൽ നിങ്ങളിതുപോലെ റോൾ ചെയ്തെടുക്കുക. പരത്തുമ്പൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരേ കനം വന്ന രീതിയിൽ വേണം നിങ്ങളിതിനെ പരത്തിയെടുക്കാനായിട്ട്. അതിനുശേഷം അതേ റോളിംഗ് പിന്നിലേക്ക് തന്നെ ഇതിനൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മളെ പാത്രത്തിലേക്ക് വെക്കാനുള്ള എളുപ്പത്തിനുണ്ടാണ് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സൈഡിലോട്ടൊക്കെ ഒന്ന് പുറത്തോട്ടൊന്ന് വലിച്ചു നോക്കണം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചീസ് ഫില്ല് ചെയ്യാനാണ്. അപ്പോൾ അതിനാണ് ഇങ്ങനെ എക്സ്ട്രാ ഇങ്ങനെ പുറത്തേക്ക് നമ്മൾ വലിച്ചു നോക്കുന്നത്. അത് ഇതിൻ്റെ സൈഡാക്കി വീഡിയോ കാണുന്ന പോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളൊരു സ്പൂണോ ഫോർക്കോ നൈഫോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഹോളുകൾ തയ്യാറായി കൊടുക്കും. ഈ അടുത്ത് നമുക്ക് ഇതിൻ്റെ ഇടയിൽ ചീസ് ഫില്ല് ചെയ്യണം. അപ്പോൾ ഞാൻ സൈഡിലാണ് ചീസ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് ഏതാണോ ആ ചീസ് ഇതുപോലെ കഷ്ണങ്ങൾ എടുക്കുക. അതിൻ്റെ സൈഡിൽ നന്നായിട്ട് നിരത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ ചീസ് എല്ലായിടത്തും സ്പ്രെഡ് ആയതുകൊണ്ട് ഇനി അടുത്തായി നമുക്ക് ഇതിനൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതേ എക്സ്ട്രാ പുറത്തേക്ക് കിടക്കുന്ന ഭാവം ഇതേപോലെ ഉള്ളിലേക്ക് പയ്യെ പയ്യെ ഫോൾഡ് ചെയ്ത് മൊത്തം ചീസും ബ്രെഡിനുള്ളിലാകണ വിധത്തിൽ നമുക്ക് ഇതിനൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചീസെല്ലാം ബ്രെഡിനുള്ളിൽ നന്നായിട്ട് ഫില്ലായിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നേരത്തെ തയ്യാറാക്കിയൊരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അപ്പം ജസ്റ്റ് ഒന്ന് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് അതിനുള്ളിലായിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് അതിനകത്തേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച അതേപോലെ തന്നെ ക്യാപ്സിക്കങ്ങളും പിന്നെ ഒലീവ്സിൻ്റെ കഷ്ണങ്ങളും ഞാനോട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതെല്ലാം ഇതിന് മുകളിലേക്ക് അങ്ങ് സ്പ്രെഡ് ചെയ്യുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ അടുത്തായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് അല്പം ചീസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന ചീസ് ഞാൻ മൊസറോളയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിസ്സയുടെ ചീസാണ്. അപ്പോൾ അത് ഇതുപോലെ നിങ്ങൾക്ക് എത്രത്തോളം ചീസ് ഇഷ്ടമാണോ അതിനനുസരിച്ചുള്ള അളവിലുള്ള ചീസ് നിങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ചീസ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇടാവുന്നതാണ്, കുറവാണെങ്കിൽ നിങ്ങൾക്ക് അല്പം കുറക്കാവുന്നതാണ്. അതിനുശേഷം ഒരു മുട്ട പൊട്ടിച്ചെടുത്തിട്ട് ഈ കാണുന്ന പോലെ നന്നായിട്ട് അത് ബീറ്റ് ചെയ്ത് ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ പിസ്സയ്ക്ക് ഒരു കളർ കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടും കൂടി കണക്കാക്കിയാണ് നമ്മൾ ഈ എഗ്ഗ് ഇങ്ങനെ സൈഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം
ഒരു 150 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 20 അല്ലെങ്കിൽ 30 മിനിറ്റ് വരെ നമുക്ക് ഇതിനൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേ മെത്തേഡ് കറക്റ്റായിട്ട് ഫോളോ പിന്നെ ഈ കാണുന്ന റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. പിന്നെ നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി അടുത്തൊരു ദിവസം കാണാം. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടായിരുന്നു.